സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചിൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ഇന്ന് ജെറമ്യ 18:18 മുതൽ 20 വരെയാണ്. ജെറമ്യയെ തകർത്ത് കളയാനായി, അവനെ വാക്കിൽ കൊടുക്കാനായി, ഇല്ലാതാക്കാനായി അവൻ്റെ പ്രതിയോഗികൾ ഗൂഢാലോചന നടത്തുകയാണ്. ഇന്ന് സുവിശേഷത്തിലാകട്ടെ, നാഥൻ മനുഷ്യപുത്രനായ താൻ എങ്ങനെ മതമേധാവികളുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടുമെന്നും അവർ തന്നെ വധിക്കുമെന്നും എന്നാൽ 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കുമെന്നും പ്രഖ്യാപിക്കുകയാണ് മത്തായി 20:17 മുതൽ. ക്രിസ്തുവിന്റെ ഒരു മുൻരൂപമാണ് ജെറമ്യ എന്നും അവരുടെ ജീവിതങ്ങൾ അത്രമേൽ സദൃശ്യമാണ് എന്നും ജീവിത പ്രയാണങ്ങളിലും വചനവഴികളിലും അവരനുഭവിക്കുന്ന തപങ്ങൾ താരതമ്യം ചെയ്തുകൊണ്ട് പലരും പറയാറുണ്ട്. ഇന്നത്തെ ധ്യാന വഴിയെ 2 വാക്കുകൾ കൊണ്ട് നമുക്ക് സംക്ഷേപിക്കാം. സ്കീം ആൻഡ് സ്കീമിംഗ്, പദ്ധതിയും ഗൂഢാലോചനയും. ഇന്നലത്തെ ധ്യാനവുമായി ചേർത്ത് വായിക്കാൻ ഒരു കുറിപ്പുമുണ്ട് ഇവിടെ. കുരിശെടുക്കാത്തൊരു മഹത്വം, ദോക്സ, നമുക്കില്ല. കുരിശില്ലാതെ മഹത്വപൂർണമായ ഉയർപ്പില്ല തന്നെ. ജെറമ്യ 18 പ്രസിദ്ധമായിരിക്കുന്നത് കുശവന്റെയും കളിമണ്ണിന്റെയും ഉപമയുടെ പേരിലാണ്. ദൈവമെന്ന കുശവൻ അവൻ കളിമണ്ണ് ഉടച്ചു വാർക്കുകയാണ്. തനിക്കിഷ്ടമുള്ള രീതിയിൽ അതിനെ രൂപപ്പെടുത്തുവാൻ അവന് കഴിവുണ്ട്. അതവൻ്റെ പദ്ധതിയാണ്, സ്കീം. സാങ്കേതികമായി ഇതിനെ നമ്മൾ ടെലോസ് എന്ന് വിളിക്കും. കഴിഞ്ഞ ദിവസം നാം കണ്ടിട്ടുള്ള ഒരു വാക്യവും ആശയവുമാണിത്, ഉദ്ദേശ ലക്ഷ്യം, ടെലോസ്, പേർപ്പസ്. ദൈവം നമ്മെ മെനയുന്നത് എപ്പോഴും ദൈവികോദ്ദേശത്തോടെയാണ്, ടെലോസ്. അതിന് ദൈവത്തിന് പരമമായ സ്വാതന്ത്ര്യവും ശക്തിയുമുണ്ട്. ഈ കളിമണ്ണെന്നത് ദൈവജനവുമാകാം, ദൈവിക പദ്ധതികളുമാകാം. തനിക്കിഷ്ടമുള്ളതുപോലെ ദൈവം അതെല്ലാം നന്മയ്ക്കായി രൂപപ്പെടുത്തുന്നു. ശരിയായില്ലെന്ന് തോന്നിയാൽ വീണ്ടും വീണ്ടും ഉടച്ചു വാർക്കുക തന്നെ ചെയ്യും ദൈവം. എന്നാൽ ഈ വഴിയിൽ കളിമണ്ണ് ഒടുവിൽ കുശവനെ പോലെ പെരുമാറുന്ന ഒരു സംഭവ വികാസവും നമ്മൾ കണ്ടുമുട്ടുന്നുണ്ട്. കളിമണ്ണ് കുശവനോട് പറയുകയാണ്, നീ ഞങ്ങളെ മെനയേണ്ട, ഞങ്ങൾ സ്വയം ഇഷ്ടമുള്ള വിധം രൂപപ്പെട്ടുകൊള്ളാമെന്ന്. ദൈവിക പദ്ധതിയോട്, സ്കീംസ്, മറുതലിക്കുന്ന മനുഷ്യൻ്റെ പദ്ധതികൾ ഇവിടെ വിഭാവനം ചെയ്യപ്പെടുകയാണ്. അന്തിമമായ നിശ്ചയം, ടെലോസ്, ദൈവത്തിൻ്റെതാണെന്ന് മനുഷ്യൻ ഓർക്കാതെ പോകുന്നു. അതുകൊണ്ട് തന്നെ ഈ തന്നിഷ്ടക്കാർ ജെറമ്യയ്ക്കെതിരെ ഗൂഢാലോചന, സ്കീമിംഗ് നടത്തുകയാണ്. ദൈവവചനം തങ്ങളിലേക്ക് വരുന്ന സകല വഴികളെയും അവർ തടസ്സപ്പെടുത്തുന്നു. അതുകൊണ്ട് തന്നെ പ്രവാചകരെ ഇല്ലാതാക്കുകയും ചെയ്യുന്നു. ജെറമ്യ ദൈവത്തിൻ്റെ കയ്യിൽ രൂപപ്പെട്ട് പാകപ്പെട്ട ഒരു മൺപാത്രമാണ്. ദൈവം തന്നെ മെനഞ്ഞ വഴികളിലൊക്കെ അവൻ എളിമയോടെ ഹൃദയപൂർവ്വം നിന്ന് ജീവിത ചൂടേറ്റ് ഉറച്ച് പാകമായ നല്ല മൺപാത്രമായി. ഇന്ന് സങ്കീർത്തനം 31 വളരെ അടിയന്തര സ്വഭാവമുള്ളൊരു നിവേദനമാണിത്. എ ഫ്രാന്റിക് ഏർജൻസി. ശത്രുക്കൾ വലവിരിച്ചു, ചുറ്റും വരിഞ്ഞു മുറുക്കുന്ന, തകർത്തെറിയാൻ പാകത്തിൽ നിൽക്കുന്ന ഭീകരതയായി അവർ നിലകൊള്ളുന്നു. സർവ്വസുരക്ഷിതത്വങ്ങളെയും അവർ തച്ചുടച്ചു കളഞ്ഞിരിക്കുന്നു. ഇവിടെയാണ് സങ്കീർത്തകന്റെ പ്രാർത്ഥന ഉയരുന്നത്. വളരെ സുന്ദരമായൊരു കൽപ്പനയുണ്ട് ഇവിടെ. ദൈവമേ, ഞാൻ പൊട്ടിത്തകർന്നൊരു മൺപാത്രമായിരിക്കുന്നു എന്ന് സങ്കീർത്തകൻ പറയുമ്പോൾ, എ ബ്രോക്കൺ വെസൽ, സങ്കീർത്തനം 31:12. കളിമണ്ണായിരുന്നെങ്കിൽ ദൈവകുശവന് അത് വീണ്ടും രൂപപ്പെടുത്താമായിരുന്നു. എന്നാൽ ഇതാ ദൈവം തന്നെ രൂപപ്പെടുത്തി, പാകപ്പെടുത്തി, ദൈവം തന്നെ അനുവദിച്ച ജീവിത പരിസരങ്ങളിൽ പൊടിഞ്ഞു തകർന്നുപോയ മൺപാത്രത്തെ ദൈവത്തിന് പോലും കൂട്ടിച്ചേർക്കാനാകുമോ? അറിയില്ല. അതുകൊണ്ട് തന്നെ വിശ്വാസത്തോടെ മിഴിപൂട്ടി സങ്കീർത്തകൻ പ്രഖ്യാപിക്കുന്നു, ദൈവമേ, അങ്ങയുടെ കൈകളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നുവെന്ന്. ലൂക്കാ 23 ഇത് കുരിശിൽ ക്രിസ്തുവിൻ്റെ അന്ത്യമൊഴിയാണ്. കഴിഞ്ഞ ദിവസം നാം ധ്യാനിച്ചതാകട്ടെ, യോഹന്നാൻ്റെ സുവിശേഷത്തിൽ ക്രൂശിതൻ്റെ അന്ത്യമൊഴി തെത്തലസ്തായി എന്നാണ്, എല്ലാം പൂർത്തിയായി എന്ന്. രണ്ടും കൂടി ചേർത്ത് വായിക്കുമ്പോൾ, എല്ലാ ദൈവികോദ്ദേശം, തെലോസ്, കുരിശിൽ പൂർത്തിയാക്കിയെന്ന്. രണ്ടും കൂടി ചേർത്ത് വായിക്കുമ്പോൾ, പൊട്ടിത്തകർന്ന മൺപാത്രങ്ങളുടെ ഈ ആത്മസമർപ്പണം കുരിശിൻ്റെ പെരുമാറിൽ നിറവേറുന്ന ഈ ദൈവികോദ്ദേശം തന്നെയായി മാറുന്നു. അതും നമ്മളിലൂടെ, നമ്മൾ ക്രിസ്തുവിനെ പോലെ കുരിശെടുക്കുമ്പോൾ. നാഥൻ ഈ കുരിശേറ്റവും കുരിശിലൂടെ സാധ്യമാകുന്ന, പൂത്തുലയുന്ന പുതുജീവനും പുതു ഉത്ഥാനവുമാണ് ഇന്ന് കുറിക്കുന്നത്. തകർന്ന മൺപാത്രങ്ങളെയും ദൈവകുശവന് തിരിച്ച് വാർത്തെടുക്കാനാകുമെന്ന് ഓർമ്മിപ്പിക്കുന്ന പുതുസൃഷ്ടി, ഉത്ഥാനം, പുതുജീവൻ. ഇതെല്ലാം പറഞ്ഞു കേട്ടിട്ടും സബതിപുത്രന്മാർ നാഥൻ്റെ അടുത്ത് മഹത്വവേദികയിലെ പ്രമുഖ സ്ഥാനങ്ങൾ തേടിക്കൊണ്ടിരിക്കുകയാണ്. നാഥൻ അവരോട് പറയുന്നു, നിങ്ങളുടെ ഉന്നതികളും ഉദ്ദേശങ്ങളുമെല്ലാം ടെലോസ് പിതാവ് ഒരുക്കിയിട്ടുണ്ട്. നിങ്ങൾ എൻ്റെ പാനപാത്രം മട്ടുവരെ കുടിച്ചിറക്കുക എന്നത് മാത്രമേ ഉള്ളൂ. എന്നിട്ട് കാത്തിരിക്കുക, അത്രയേ ചെയ്യാനുള്ളൂ. കുരിശ് പൂക്കുന്നതും കാത്ത്.